നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തിരുത്തലിനൊരുങ്ങുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM. ഈ തോൽവിയിൽ നിന്നും എങ്ങനെ കരകയറാമെന്നതിനെക്കുറിച്ച് തലപുകഞ്ഞാലോചിക്കുകയാണ് CPMന്റെ ഓരോ ജില്ലാ കമ്മിറ്റികളും. എന്നിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പണ്ടൊരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ, എങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കഴിയുന്നില്ല. വർഗീയ ശക്തികൾ തങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്ന് എതിർത്തു, അതുകൊണ്ടാണ് തോൽവിയെന്ന് MV ഗോവിന്ദൻ പറയുന്നു. സാമുദായിക സംഘടനകൾ വർഗീയവൽക്കരിക്കപ്പെട്ടു, അതുകൊണ്ട് വോട്ട് കുറഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ വോട്ട് കുറഞ്ഞതുകൊണ്ട്, ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് തോറ്റുവെന്ന് സമ്മതിക്കാനും വയ്യ. ഈ സാഹചര്യത്തിൽ പോകുന്ന CPMനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശക്തി തെളിയിക്കണം. അതിന് എന്താണ് വഴിയെന്ന് തലപുകഞ്ഞാലോചിച്ചപ്പോൾ രണ്ട് വഴികൾ മുന്നിൽ തെളിഞ്ഞു. ഒന്ന്, കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിക്കണം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ ഭരിക്കുന്നത് RSSകാരാണെന്നാണ് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ കാഴ്ചപ്പാട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഏറെയും CPMന്റെ നേതാക്കളാണ്. എന്നിട്ടും കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJPയും RSSഉം വളരുന്നതെന്ന വലിയ കണ്ടെത്തലാണ് CPM നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കേരളത്തിൽ CPMന് വളരണമെങ്കിൽ ക്ഷേത്രങ്ങളുടെ അധികാരം പിടിക്കണം. ക്ഷേത്രങ്ങളുടെ അധികാരം വിശ്വാസികൾക്കാവണം, അല്ലാതെ RSSകാർക്കാകരുത്. RSSകാരൻ വർഗീയവാദിയാണ്. വിശ്വാസിക്ക് ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല, വർഗീയവാദിക്ക് വിശ്വാസിയാകാനും കഴിയില്ല. ഇതാണ് നമ്മുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. അതുകൊണ്ട് എങ്ങനെയും കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് CPMന്റെ ഏറ്റവും പുതിയ നീക്കം. അതിനുള്ള ആഹ്വാനമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള CPMന്റെ നീക്കം ഇതാദ്യമായിട്ടില്ല. അത് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പ്രത്യേകിച്ച് കണ്ണൂർ മേഖലകളിലെ ക്ഷേത്രങ്ങൾ അടക്കം വലിയ തോതിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ CPM നടത്തിയിരുന്നു. CPMന്റെ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും എന്തിനേറെ പറയുന്നു ബ്രാഞ്ച് കമ്മിറ്റിക്കും വരെ പാർട്ടി തലത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അടുത്തുള്ള ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിലേക്ക് നുഴഞ്ഞു കയറണം. അങ്ങനെ നുഴഞ്ഞു കയറി ആ ഭരണസമിതി പിടിച്ചെടുക്കണം. ആ പിടിച്ചെടുത്തുകൊണ്ട് ആ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണം. ഇതിലൂടെ ലക്ഷ്യമിടുന്ന എന്താണ്? ക്ഷേത്രങ്ങളുടെ നല്ല പോക്കോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ നല്ല നിലയ്ക്കുള്ള പ്രവർത്തനമോ അല്ല. കേരളത്തിൽ RSSഉം BJPയും ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദുപരിഷത്തുമൊക്കെ എങ്ങനെയൊക്കെയോ വളരുന്നു. ഈ മണ്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് ഈ വളരുന്നത് ക്ഷേത്രങ്ങളുടെ ഭരണം കയ്യിലുള്ളത് കൊണ്ടാണ് ഹിന്ദു വളരുന്നത്, ക്ഷേത്രങ്ങളുടെ ഭരണം കയ്യിലുള്ളത് കൊണ്ടാണ് BJP വളരുന്നത്, ക്ഷേത്രങ്ങളുടെ ഭരണം കയ്യിലുള്ളത് കൊണ്ടാണ് RSS വളരുന്നത് എന്നൊക്കെയാണ്. പക്ഷേ അവരുടെ പ്രവർത്തനത്തിൽ അവർ കൃത്യമായ നിലപാടെടുക്കുകയും അവരുടെ പ്രവർത്തനത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവർ ജനോപകാരപ്രദമായ രീതിയിൽ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ പാർട്ടികൾ വളരുന്നത് എന്ന തിരിച്ചറിവ് CPMമാർക്കില്ല. അതുകൊണ്ടൊരു തീരുമാനമെടുത്തു, നാളെ മുതൽ സഖാക്കന്മാരെല്ലാം ക്ഷേത്രത്തിൽ പോകണം, ക്ഷേത്രത്തിൽ തൊഴുകയോ തൊഴുകാതിരിക്കുകയോ ചെയ്യാം, ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ അംഗമാകണം, ക്ഷേത്രത്തിൻ്റെ ഭരണം പിടിക്കണം. അങ്ങനെ നമുക്ക് കേരളത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തണം. അത് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പല സ്ഥലങ്ങളിലും ജനങ്ങൾ തന്നെ അവസാനം ഈ CPMന്റെ ഭരണസമിതിയുടെ പ്രവർത്തനത്തിൽ മടുത്ത് ഇവരെയൊക്കെ ആട്ടിപ്പുറത്താക്കുന്ന കാഴ്ച കാണുന്നു. ഇപ്പോൾ ഇതാ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളും അവിശ്വാസികളുമായുണ്ട്, അതിൽ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം ഏറ്റെടുക്കണം, ക്ഷേത്രങ്ങളുടെ ഭരണം ഏറ്റെടുക്കണം. അങ്ങനെ നമുക്ക് കേരള സമൂഹത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കൊണ്ടുവരണം. ഇത് രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ CPM ലക്ഷ്യമിടുന്നത്. ഒന്ന്, ജനങ്ങളുമായി ഏറ്റവും അധികം സമ്പർക്കം പുലർത്താൻ പറ്റുന്ന ഒരു മേഖല ക്ഷേത്രഭരണമാണെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. ക്ഷേത്രഭരണത്തിലെ പ്രധാനികൾ സ്വാഭാവികമായും BJP RSSകാരാണെങ്കിൽ അവരൊക്കെ വളർന്നത് സമൂഹത്തിൽ അവർക്ക് ബന്ധമുണ്ടായത്, നാട്ടുകാർക്കിടയിൽ അവർക്ക് നല്ല ബഹുമാനമുണ്ടായത്, നാട്ടുകാർക്കിടയിൽ അവർക്ക് ആ മതിപ്പുണ്ടായത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് അവർ തിരിച്ചറിയുന്നു. അത് സഖാക്കന്മാർക്ക് ലഭിക്കണം. മറ്റൊന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന് RSSനെ വിശ്വ ഹിന്ദുപരിഷത്തിനെ ഹിന്ദു ഐക്യവേദിയെ അകറ്റണം. കാരണം
പത്ത് പേർ ഒന്നിച്ചെത്തുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനമുണ്ടെങ്കിൽ ആ ജനങ്ങൾ അവരെ വിശ്വാസത്തിലെടുക്കും. അതുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന്, ആരാധനാലയങ്ങളിൽ നിന്ന് ആർ എസ് എസിനെയും ബി ജെ പിയെയും അകറ്റണമെന്നുള്ള വലിയ ലക്ഷ്യം. നേരത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആർ എസ് എസിൻ്റെ ശാഖ നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ വലിയ പ്രകടനവുമായി പോകുന്ന കാഴ്ച സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നാളെ അങ്ങ് വിപ്ലവം സൃഷ്ടിച്ച് കളയാം, ആർ എസ് എസിനെ കേരളത്തിൻ്റെ ക്ഷേത്ര വസ്തുക്കളിൽ നിന്ന്, ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കി കളയാം, ആർ എസ് എസിൻ്റെ ശാഖ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വമ്പൻ വീരവാദവും മുഴക്കി പോയിട്ട് ഒടുവിൽ തോറ്റു തുന്നമ്പാടി നാണം കെട്ട് നാറി പുറത്തേക്ക് പോയ, തിരിച്ചോടിയ സി പി എം സഖാക്കന്മാരുടെ കഥകൾ നമ്മൾ എത്രയോ കണ്ടതാണ്, കേട്ടതാണ്. അതിൻ്റെ ആവർത്തനം വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ കരുതിയിരിക്കുക. കാരണം നിങ്ങളുടെ വിശ്വാസമൂർത്തിയായ, നിങ്ങളുടെ ആരാധന കേന്ദ്രങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളെ പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കവുമായിട്ടാണ് സി പി എം വരുന്നത്. ഇവിടെ ഒരു ചോദ്യം, സി പി എമ്മുകാർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസികളാണോ? ആരാധനയിൽ അല്ലെങ്കിൽ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരാണോ കമ്മ്യൂണിസ്റ്റുകാർ? അല്ല എന്നാണ് സ്വമേധയാ നമുക്ക് അറിയാൻ കഴിയുന്നത്. പൊതുവേ ഉള്ള ധാരണയും അതാണ്. അത്തരത്തിൽ വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ലാത്ത, ഈശ്വരാരാധനയിൽ വിശ്വാസമില്ലാത്ത, ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എന്തിനാണ് ക്ഷേത്രത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്? ശബരിമല ശ്രീകോവിലെ പലപ്പോഴുമുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഒരു ദേവസ്വം മന്ത്രിയുണ്ട്, ക്ഷേത്രത്തിന് മുന്നിൽ ചെന്ന്, ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് പുറംതിരിഞ്ഞ് നിൽക്കും. മറ്റ് ചില നേതാക്കന്മാരുണ്ട്, എം എൽ എമാരുണ്ട്, തീർത്ഥം വാങ്ങാൻ അവർക്ക് വലിയ മടിയാണ്. തീർത്ഥം എന്ന് പറയുന്നത് അവർക്ക് അലർജിയാണ്, തീർത്ഥം വാങ്ങാൻ അവർ കൈനീട്ടാറില്ല. ശ്രീകോവിലിലെ വിഗ്രഹം നോക്കിയിട്ട് രണ്ട് കൈയും കെട്ടി ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കും. ദീപാരാധന നടക്കുമ്പോൾ പരമപുച്ഛത്തോടുകൂടി എവിടേക്കോ നോക്കി നിൽക്കും. ഇതിൻ്റെ ദോഷമെന്ന് പറയുന്നത് ഇവർക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവർ ആ നടയിലേക്ക് വരണ്ട. ആരെങ്കിലും പറയുന്നുണ്ടോ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും എം എൽ എമാരും ഒക്കെ കെട്ടി എഴുന്നള്ളിച്ച് ശ്രീകോവിലിൻ്റെ മുന്നിൽ വരണമെന്ന്? ശബരിമല പോലത്തെ ഇത്രത്തോളം തിരക്കേറിയ ഒരു സ്ഥലത്ത് ഈ ദേവസ്വം മന്ത്രി അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ പത്തു പേർക്കെങ്കിലും അവിടെ നല്ല രീതിയിൽ ദർശനം നടത്തി പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം വിശ്വാസമില്ല എന്ന് പറയുന്നു, ഈശ്വരനില്ല എന്ന് പറയുന്നു, മൂലധനവും മാർക്സും എംഗൽസും ഒക്കെയാണ് ഈശ്വര തുല്യരെന്ന് പറയുന്നു. എന്നിട്ട് ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ നടക്കും. എന്തൊരു വിരോധാഭാസമെന്ന് ചിന്തിക്കണം. ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റും ഉള്ളത്. എന്തായാലും കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ, സി പി എമ്മുകാർ കണ്ടെത്തിയ മാർഗമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് മറ്റു ചില തീരുമാനങ്ങളും എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അതായത് കാലാകാലങ്ങളായി സി പി എമ്മിൻ്റെ കുത്തക വോട്ട് ബാങ്കാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഇത്തവണ കിട്ടിയില്ല, നഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടാണ്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ എസ് എൻ ഡി പി യോഗത്തെ ആർ എസ് എസ് പാളയത്തിൽ എത്തിച്ചു എന്നായിരുന്നു എം വി ഗോവിന്ദൻ്റെ കണ്ടെത്തൽ. അതിനൊരു പരിഹാരവും അദ്ദേഹം നിർദ്ദേശിച്ചു. എസ് എൻ ഡി പി യോഗത്തെ പിളർത്തുക, വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു ഗാംഭീര്യം, ആ ഒരു പ്രൗഢി ഇല്ലാതാക്കുക. അതിനുശേഷം പതിയെ പതിയെ സി പി എമ്മിലെ സഖാക്കന്മാർ എസ് എൻ ഡി പി നേതൃത്വത്തിലേക്ക് നുഴഞ്ഞു കയറുക, എസ് എൻ ഡി പി നേതൃത്വത്തെ പിടിച്ചെടുക്കുക, വെള്ളാപ്പള്ളിയെ അപ്രസക്തനാക്കുക. ഇതായിരുന്നു എം വി ഗോവിന്ദൻ്റെ മറ്റൊരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ നടത്താനുള്ള നീക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിലൂടെ ഇനിയും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാമെന്നുള്ള വ്യാമോഹം എം വി ഗോവിന്ദൻ തുടങ്ങിയത്. എന്തായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ആ ക്ഷേത്രങ്ങളിലിരിക്കുന്ന മൂർത്തികളുടെയും കഷ്ടകാലമല്ലാതെ മറ്റെന്തെന്നാണ് പറയേണ്ടത്? ഇനി ക്രമേണ ആ മൂർത്തികൾ പോലും അവിടെ ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ്. ഈ സഖാക്കന്മാർ രാത്രിക്ക് രാത്രി തോർത്തുമുണ്ടിൽ ഒളിപ്പിച്ച് വിഗ്രഹങ്ങൾ പോലും കൊണ്ടുപോകുന്ന കാലം വിദൂരമല്ല.